നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റിലൂടെ ധനമന്ത്രി ലക്ഷ്യമിടുന്നതെന്ത്, ധനമന്ത്രിയുടെ മുൻഗണനകൾ എന്ത്, ചോദ്യമുത്തരത്തിൽ ധനമന്ത്രി തന്നെ വിശദീകരിക്കുന്നു. നമസ്കാരം. ഇന്ന് സാധാരണ പുറത്ത് ബജറ്റിന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ അധിക നികുതി നിർദ്ദേശങ്ങളൊക്കെ ബജറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബജറ്റിനെക്കുറിച്ചൊക്കെ പ്രധാനമായിട്ട് ഉയരുന്ന വിമർശനങ്ങൾ തന്നെ ഈ നികുതി നിർദ്ദേശത്തെ കുറിച്ചാണ്. എന്താണ് പെട്ടെന്ന് സർക്കാരിനെ ഇങ്ങനെ, അതായത് സർക്കാരിന് സാധ്യമാവുന്ന എല്ലാ മേഖലകളിലും ഒരു നികുതി വർധനവിന് പ്രേരിപ്പിച്ചത്? നേരത്തെ തന്നെ പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്ന ഇന്ന മേഖലകളിൽ ഇന്ന ഇന്ന നികുതി എന്ന് നേരത്തെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ സംസ്ഥാന സർക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നികുതി കൂടുതൽ എഫിഷ്യൻ്റ് ആക്കണം, നികുതി കൂടുതൽ പിരിക്കണം, ഇത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നികുതി വരുമ്പം സ്വാഭാവികമായിട്ടും ചില വിമർശനങ്ങൾ വരികയും ചെയ്യും. പക്ഷെ നികുതി വർദ്ധിപ്പിക്കേണ്ടി വരും, പല മേഖലയിലും വളരെ പഴക്കമുള്ളതാണ്, വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ വർക്ക് ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് അവസാനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയിട്ടുള്ള നികുതികളാണ് അവസാനം വരിക. അപ്പോൾ ആ നികുതി മാത്രമല്ല, നമ്മൾ ശരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗനിർദ്ദേശമാണ്. കേരളത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണം, അടുത്ത 25 വർഷക്കാലത്തേക്ക് കേരളത്തിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാട് വെച്ചിട്ടാണ് LDF ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തേക്കാൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. നമുക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തുണ്ട്, ലോകം മൊത്തം പോകാൻ ശേഷിയുള്ള ആളുകളുണ്ട്, ലോകത്ത് പോയ എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിന് നല്ല ക്ലൈമറ്റും നല്ല ഒന്നാന്തരം പ്രകൃതിയും, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഗ്രീൻ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ വലിയ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത വ്യവസായങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം? ടെക്നോളജിയുടെ യുഗമാണിത്. അപ്പോൾ അതുപയോഗിച്ച് നോളജ് പിന്നെ എങ്ങനെ കുറച്ച് നമ്മുടെ തൊഴിലിനെയും വികസനത്തെ സഹായിക്കാം, ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന തരത്തിലെ കുറേ പ്രയോറിറ്റീസ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള കഴിഞ്ഞ ബഡ്ജറ്റിലും ഞാൻ അങ്ങനെ തന്നെ ചില കാര്യങ്ങൾ തന്നെയാണ് LDF ഭാഗമായിട്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെച്ചത്. അപ്പോൾ ഇവിടെയും അതേപോലുള്ള കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. അല്ലേ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയ്ക്ക് ആളുകൾക്ക് അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് അല്പം വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പെട്രോളിൻ്റെയും മദ്യത്തിൻ്റെയും അല്പം സെസ് വന്നു. ഇതിലാണ് ആകെ ചർച്ച എന്നേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പുള്ള കാര്യങ്ങളെ കാണാതെ ഇത് മാത്രം കാണുന്നത് ശരിയല്ല. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ 60 ലക്ഷത്തോളം ആളുകൾക്ക് സർക്കാർ ഡയറക്റ്റായിട്ട് മാസം 1600 രൂപ കൊടുക്കുന്നുണ്ട്. 52 ലക്ഷത്തോളം 51 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് സോഷ്യൽ ക്ഷേമ പെൻഷൻ. ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള 6.25 ലക്ഷം ആളുകളുണ്ട്. ഈറ്റ, കാട്ടുവള്ളി, കർഷക തൊഴിലാളി അങ്ങനെയൊക്കെയുള്ള ക്ഷേമനിധിയിൽ പണമില്ല കാര്യമായിട്ട് കൊടുക്കാൻ അവരുടെ സ്വത്താണ്. അത് മുഴുവൻ സർക്കാരാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 59 ലക്ഷം ആളുകൾക്ക് ഫുൾ ഒരു മാസം 1600 രൂപ വെച്ചുള്ള പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. ഒരു വർഷം ഏകദേശം 11,000 കോടിയോളം വേണ്ടി വരും. ഇപ്പം നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റ് കാലത്ത് അന്ന് ഇത്രയും പെൻഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്, 600 രൂപയായിരുന്നു. അത് തന്നെ ദീർഘകാലം കൊടുത്തിരുന്നില്ല. മാക്സിമം ഒരു മാസം 200 രൂപ പെൻഷന് മാറ്റിവെക്കേണ്ടത് ഇപ്പോൾ ഏകദേശം 900 മേളിലാണ് മാറ്റിവെക്കേണ്ടത്. ഈ പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അധിക ചിലവാണ്, ആവശ്യമില്ലാത്ത ചിലവാണെന്നാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് നയം. നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് തരാനുള്ള അർഹമായ നികുതി വരുമാനത്തിൻ്റെ ഭാഗം, നമുക്ക് കടമെടുക്കാനുള്ള അവകാശം, ഇതെല്ലാം വെട്ടിക്കുറച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ 2700 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നല്ലോ. ഇങ്ങനെ കടുത്ത ആക്രമണം വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നികുതി നല്ലതുപോലെ കേരളത്തിനകത്തുള്ളത് എഫിഷ്യൻ്റ് ആക്കുക. അത് നമ്മൾ ഓൾറെഡി GST നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 25% ആണ് ഈ വർഷത്തെ, കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ടുള്ള ഗ്രോത്ത്. ആകെ ടാക്സിൽ 20% ഗ്രോത്ത് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആകെ ഇപ്പം 3 വർഷമായിട്ടെടുത്താൽ കോവിഡിൻ്റെ ആ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ആകെയുള്ള നികുതി വരുമാനം 54,000-55,000 കോടിയായിരുന്നു, ടാക്സും നോൺ ടാക്സും കൂടെ. അതിനുശേഷം കഴിഞ്ഞ വർഷം അത് 70,000 കോടിക്ക് അടുത്തായി. ഈ വർഷം 85,000 കോടിയാവും. ഈ തരത്തിൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ചിലവിൻ്റെ ഭാഗം പറ്റുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ് വെട്ടിക്കുറച്ചു, നമുക്ക് തരേണ്ട നികുതി വിഹിത പെർസെൻറ്റേജ് വെട്ടിക്കുറച്ചു, ഒപ്പം കടമെടുക്കാനുള്ള അവകാശം. സാധാരണ ഈ ഭൂനികുതി പിന്നെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ചില വർധനവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു, മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഈ പെട്രോൾ വില വർധനവ് സാധാരണ രൂക്ഷമായ പ്രതികരണങ്ങൾ സാധാരണഗതി വരുന്നതാണ്. അപ്പോൾ പിന്നെ LDF പോലും രാഷ്ട്രീയമായിട്ട് അതിനെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു വർധനവ് സെസ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ വർധനവിൻ്റെ കാര്യം വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരവും ചെലവും കൂട്ടിമുട്ടിച്ചെത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം പോവുകയാണ്. ഞാൻ പറഞ്ഞു 11,000 കോടി രൂപ
സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ നൽകുന്നു. 60 ലക്ഷം കുടുംബങ്ങൾക്കാണ്. ഈ 60 ലക്ഷം കുടുംബങ്ങളിൽ ചെറിയൊരു സഹായം എത്തിക്കത്തി പെൻഷൻ വേണോ, അതോ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും വർദ്ധിക്കാതിരിക്കണോ? ഇതാണ് ചോദ്യം. ഈ വർദ്ധിച്ചതുകൊണ്ട് 11,000 കോടിയുടെ 11 അല്ലേ കിട്ടുന്നുള്ളൂ, അതിനടുത്തേ കിട്ടുന്നുള്ളല്ലോ. വലിയ വർധന വലിയ തുകയൊന്നും കിട്ടുന്നില്ല. എന്നാലും അത് നമുക്കൊരു നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനൊരു സഹായകരമായൊരു കാര്യം. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ, അത്രയും സഹായമെങ്കിലും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ്. അല്ലാതെ സാധാരണഗതിയിൽ വർദ്ധിച്ച് നേരെ കാര്യങ്ങൾ കയ്യിലെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടൊരു സോഷ്യൽ സെക്യൂരിറ്റി കാര്യത്തിലാണ് ഈ ഒരിക്കലും ഒരു ടാക്സിനകത്തും വ്യത്യാസം വരുത്തേണ്ടെന്നുള്ള അഭിപ്രായം LDFനൊന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി ഇപ്പോൾ തന്നെ ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ഇനിയൊരു 2 രൂപ വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ ഇതിന് ഒരു ഉയർന്ന തുക അല്ലെങ്കിൽ നികുതി എന്നുള്ളൊരു ഒരു പ്രശ്നം വരില്ലേ? എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് വളരെ എക്സോർബിറ്റൻ്റായ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്നല്ലാതെ ഇല്ല. പക്ഷേ കേരളം ഇപ്പം തന്നെ ഇന്നലെ വന്ന വാർത്ത കണ്ടില്ലേ, 2,700 കോടി രൂപ നമുക്ക് തരാനുള്ളത് വെട്ടിക്കുറച്ചത്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഈ തരത്തിൽ നമുക്ക് ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തു നിന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിന് കിട്ടേണ്ട ന്യായമായ പരിഗണന പോലും കിട്ടാത്ത പല പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെയിൽ നമ്മൾ കാലിടറി വീഴുകയല്ല വേണ്ടത്. നമുക്ക് ഒരുമിച്ച് ഈ പാവപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. 85 ലക്ഷം പേരാണ് കേരളത്തിലാകെയുള്ള, 85 ലക്ഷം വീടാണ് കേരളത്തിലുള്ളത്. അതിൽ 60 ലക്ഷം വീടുകളിലേക്ക് അല്ലെങ്കിൽ 60 ലക്ഷം ആളുകൾക്ക് ഈ സഹായം എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട്, ചെറിയ തോതിൽ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു വലിയ കാര്യമാണല്ലോ. മദ്യത്തിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു പിന്നെ ഒരു വാണിജ്യ ഒരു വിൽപ്പന നികുതിയിൽ ഒരു വ്യത്യാസം വരുത്തിയിരുന്നു. പെട്ടെന്ന് വീണ്ടും ഒരു വിലവർദ്ധനവിലേക്ക് വരികയാണ്. അപ്പോൾ അത് എത്രമാത്രം ചിലർ മദ്യം ഉപേക്ഷിച്ച് മയക്ക് മരുന്നിലേക്ക് പോകും എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവും ഇന്ന് അസംബ്ലിയിൽ ഉന്നയിക്കുകയുണ്ടായി. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ഈ അടുത്തിടയ്ക്ക് ഒരു വിലവർദ്ധനവ് എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും വരുമാനം കിട്ടാനൊന്നും ചെയ്തതല്ല. കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കമ്പനികൾക്ക്, മദ്യമുണ്ടാക്കി കൊണ്ടുവരുന്ന കമ്പനികൾക്ക് TOT ഇല്ല, ടേൺ ഓവർ ടാക്സ് ഇല്ല. കേരളത്തിനകത്ത് ടേൺ ഓവർ ടാക്സ്. അപ്പോൾ അത് സാധാരണഗതിയിലൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് തിരിച്ചാണ് വേണ്ടത്. പുറത്തുനിന്ന് വരുന്നവർക്ക് ടാക്സ്, അകത്ത് ടാക്സ് കുറവ്, എന്നാലേ ഇവിടെ പ്രൊഡക്ഷൻ വരും. ഈ ഒരു പ്രശ്നം വന്നു. അതോടൊപ്പം തന്നെ ഈ ENA, അതായത് ആൽക്കഹോൾ, ഇതിൻ്റെ വില വലിയ തോതിൽ കൂടി രാജ്യത്ത്. കാരണം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കകത്ത് എത്തനോൾ ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വില കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനൊരു പ്രശ്നം വന്ന് അവർ കുറച്ച് പേര് പ്രൊഡക്ഷൻ നിർത്തി. അങ്ങനൊരു സാഹചര്യത്തിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനാണ്. അങ്ങനെ വലിയ വില കൂടിയിട്ടില്ല. ചില ഒരു എനിക്കൊന്നൊരു 10 രൂപ ഒരു കുപ്പിക്കൊക്കെ വരുന്ന തരത്തിലേക്ക് ഈ 10, 800 ഒക്കെ ഉള്ള കുപ്പിയിലാണ്. ഈ മദ്യത്തിൻ്റെ കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാ വർഷവും അങ്ങനെ സാധാരണ വിലക്കയറ്റം പോലെ വില കൂടുന്നൊരു സാധനം അല്ലത്. അത് ഫിക്സ് ചെയ്യുന്ന 2-3 വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും വില കൂട്ടുക, വില നിശ്ചയിക്കുക, ടാക്സ് വരിക. അല്ലാതെ അങ്ങനെ കൂടുന്നതല്ല. നിങ്ങൾ വേറെ ഏത് സാധനം മേടിച്ചാലും ഓരോ വർഷവും ചിലപ്പോൾ വില കൂടും. ഇതിനങ്ങനെ കൂടുന്നതല്ല. അപ്പം ചെറിയൊരു കൂട്ടൽ അങ്ങനെ കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അങ്ങനൊരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൂട്ടുന്ന രീതിയിലേ കൂടത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൂടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. പെട്രോളിൻ്റെയൊക്കെ പോലെ അതത് സമയത്ത് നിശ്ചയിക്കുന്ന പോലെ മാത്രമേ കൂടൂ. അതുകൊണ്ട് കഴിഞ്ഞ കൂട്ടൽ അങ്ങനൊരു വലിയ കൂടലാന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അന്ന് അസംബ്ലിയിൽ തന്നെ പറഞ്ഞിരുന്നത് 5-10 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഇവിടെ തന്നെ ഒരു കാര്യം, ഈ 500 രൂപയ്ക്ക് മേളിലുള്ളതിനെ കൂടിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കുപ്പികൾ വിൽക്കുന്നത് അതിന് താഴെയാണ്. 500 രൂപയ്ക്ക് മേളിൽ 1,000 രൂപ വരെ 20 രൂപ, 1,000 രൂപയ്ക്ക് മേളിൽ 40 രൂപ. 1,000 രൂപയ്ക്ക് മേളിൽ ആകെ 8% കുപ്പികളെ വിൽക്കുന്നുള്ളൂ. അതെ, അത് ഒരു തരത്തിൽ ആശ്വാസമാണ്. അപ്പോൾ ഏറ്റവും താഴെ മഹാഭൂരിപക്ഷം മദ്യപിക്കുന്നവരുണ്ടല്ലോ. ആ മഹാഭൂരിപക്ഷം വരുന്ന മദ്യപിക്കുന്നവരുടെ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ ആളുകളിൽ അവർ ഉപയോഗിക്കുന്ന സാധനത്തിന് വില കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വില പിന്നെ ഈ വില 20 രൂപയാണ്. 1,000 രൂപയുടെ ഒരു കുപ്പിക്ക്, 800 രൂപയുടെ കുപ്പിക്ക് 20 രൂപ വർദ്ധിക്കുന്നു എന്നുള്ളത് 20 രൂപ തന്നെയാണ്. പക്ഷേ അത് അത്രയും താങ്ങാൻ പറ്റാത്തൊരു കാര്യമല്ല. അത് തന്നെ പോകുന്നത് ഈ സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഈ കടമെടുപ്പ് പരിധി നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ഇപ്പോൾ ഏറ്റവും അവസാനവും അങ്ങനെ ഒരു തീരുമാനം വന്നു. സർക്കാരിനത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കിഫ്ബി പോലെ നമ്മൾ വളരെ അംബിഷ്യസായിട്ട് കൊണ്ടുവന്ന ഈ പ്രോജക്റ്റ്, 73,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു, ഏതാണ്ട് 23,000 കോടിയെ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നു. ആ കിഫ്ബി പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ തുടർന്നാൽ? ഇതാണ് കേരളത്തിൻ്റെ എല്ലാ വികസന പരിപാടികൾക്കും തുരങ്കം വെക്കുന്ന തരത്തിലേക്കാണ് കിഫ്ബിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വന്നത്. കിഫ്ബി മാത്രമല്ല പെൻഷൻ കമ്പനി. ഈ സങ്കീർണമായ കാര്യങ്ങളായതുകൊണ്ട് സാധാരണ ആളുകളിലേക്ക് അത്രയും അങ്ങ് ചെല്ലുന്നുമില്ല. കാരണം
കേരളത്തിലെ ട്രഷറിയിൽ കുറച്ച് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ പണം കൂടി നമ്മുടെ കടമായിട്ട് കരുതുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രഷറിയിൽ നിങ്ങൾക്ക് 200,000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൽ ആ ഡെപ്പോസിറ്റ് കേരളത്തിന് എടുക്കാവുന്ന ബോറോയിങ്ങിന്ന് കുറയ്ക്കും, അത് ബാധ്യതയാവും. ഇതേപോലെ അതുപോലെ പെൻഷൻ കമ്പനിയും മറ്റും എടുത്തേക്കുന്ന ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലുള്ള കടം മൊത്തം ഗവൺമെൻറ്റിൻ്റെ ആക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മൊത്തം പോവുകയാണ്. അതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അത് ഭാവിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളേതായാലും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതെല്ലാം ശരിയെന്നല്ല, നമ്മുടെ വ്യത്യസ്ത അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ് മുന്നേ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ഈ പ്രതിപക്ഷവും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു ധവളപത്രം പുറത്തിറക്കി ഈ ബജറ്റിന് മുമ്പായിട്ട്. അതിനകത്തും അവരും പ്രധാനമായിട്ട് ഊന്നിയത് ഈ പൊതുകടം ഉയരുന്നതിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ചില കണക്കുകൾ അവസാനം പൊതുകടത്തിൽ നിയന്ത്രണം അതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില സാമ്പത്തിക വിദഗ്ധ വിശാരദന്മാരൊക്കെ അടുത്ത കാലത്ത് എഴുതിയ ലേഖനത്തിലൊക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുകടം, അതെ, എക്കണോമിക് സർവേയിൽ അങ്ങനെ ചില സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഈ പൊതുകടം നമുക്ക് നിയന്ത്രണത്തിന് വിധേയമാണോ ശരിക്കും? ഇപ്പം വാസ്തവത്തിൽ പിന്നെ ഇത്രയും നിയന്ത്രണത്തിന് വിധേയമാകണ്ട, കുറച്ചുകൂടെ കടമെടുക്കാവുന്നതാണ് എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം. കാരണം ആ കടമെടുക്കുന്നത് പൊതുവിലുള്ള ഡെവലപ്മെൻറ്റിനാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന ചില പ്രതീക്ഷകളെക്കാളും കുറഞ്ഞു നമ്മുടെ കടബാധ്യത. 39% വരെ ഒരുക്കി പോയായിരുന്നു ടോട്ടൽ ഡെറ്റ് കോവിഡിൻ്റെ സമയത്ത്, വലിയ രൂക്ഷമായ അത് 37%+ ഈ വർഷം നമ്മൾ കണക്ക് കൂട്ടിയത്. പക്ഷേ 36%39% ഇടയ്ക്ക് കോവിഡിന്റെ, അങ്ങനെ കുറച്ച് കൂടി 38 അങ്ങനെ കൂടി ആ സമയത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സമയത്ത് പ്രൊഡക്ഷൻ കുറഞ്ഞു, ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞു, അതുകൊണ്ടാണ് ശതമാനം കൂടിയത്. ശരിക്കും ആഭ്യന്തര ഉത്പാദനം അത് കുറഞ്ഞു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടി 1.5% ആ കടബാധ്യത കുറഞ്ഞു ടോട്ടൽ ഡെറ്റ് ആയി പറയുന്നത്. രണ്ടാമത് GSDP സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ 3.9 മറ്റുമൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അതും അവിടെ നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 6.4 ആലോചിക്കണം, അവരുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ആകെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 6.4% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടമാണിപ്പോൾ. അവിടെയാണ് അവർ പറയുന്നത് അധികം കടം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3.5% ഉള്ള നമുക്ക് കടം നിഷേധിക്കുന്നത്. അപ്പോൾ കടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺസോൾട്ടേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ആ കൺസോൾട്ടേഷൻ യാന്ത്രികമായി ചെയ്തിട്ട് കാര്യമില്ല. കുറച്ചുകൂടി നമുക്ക് പ്രവർത്തിക്കാനുള്ള ഫ്രീഡം കിട്ടുകയാണ് വേണ്ടത്. സാധാരണ ഒരു ചില വൻകിട പദ്ധതികളോ അങ്ങനെയൊക്കെ ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു, പ്രത്യേകിച്ച് ഇപ്പോൾ ആഭ്യന്തര മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ചില പദ്ധതികൾ ഇല്ലെന്നല്ല, ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ പദ്ധതി അനുബന്ധ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു, മേക്ക് ഇൻ കേരള പറഞ്ഞു. എന്നാൽ പക്ഷേ മറ്റു ചില പദ്ധതികൾ, ചില വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. അതോ പിന്നീട് അത് മാറ്റിവെച്ചതാണോ? ഉദാഹരണത്തിന് വിദേശ സർവകലാശാലകൾ കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ചതാണ് ഒരു വൈജ്ഞാനിക സമൂഹ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില മൂലധന സ്വകാര്യ മൂലധന നിക്ഷേപം ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനം അത് എന്ന് പറഞ്ഞാൽ ബജറ്റിനകത്തൂടെ പൊതുവായ ഡയറക്ഷൻ പറഞ്ഞാൽ മതിയല്ലോ, ഇന്നത് വരുന്നു എന്ന് അതീ പറയേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിലൊരു ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വളരെ മേജറായിട്ടുള്ള കാര്യമാണ്. 3 കാര്യങ്ങളുണ്ട്, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്. ഹെൽത്ത്, കേരളത്തിനെ ഒരു ഹെൽത്ത് ഹബ്ബാക്കും. കാരണം കൂടുതൽ ലോകത്തുനിന്നാകെയുള്ള ഹെൽത്ത്, ടൂറിസം മാത്രമല്ല ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരും വരത്തക്ക വിധത്തിലേക്കുള്ള ബേസിക് പശ്ചാത്തലം നമുക്ക് നല്ലൊരു ഡെവലപ്പ് ചെയ്യണം, നമുക്ക് ആളുകളുമുണ്ട്, വലിയ സ്ഥാപനങ്ങളും വരണം. ആദ്യത്തെ കാര്യം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം ഒരു പദ്ധതി മാത്രമല്ല, അതേപോലെ പരിപാടികൾ പൊതുവെ വികസിപ്പിക്കും. വിഴിഞ്ഞത്ത് വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അത് PPP മോഡലിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പോടുകൂടി മാത്രമല്ല, ജനങ്ങളുടെ ഒരു ത്രികക്ഷി പോലെ, ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലെ പിന്നെ കമ്പനികൾ അതുപോലെ ജനങ്ങളുമായി ചേർന്നുള്ള ലാൻഡ് പൂളിംഗ് അടക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതേപോലുള്ള കാര്യങ്ങൾ അതീ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മേക്ക് ഇൻ കേരളയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയാത്തതല്ല. പക്ഷേ പറഞ്ഞത് അതുപോലെ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ സയൻസ്, ഈ ഡിജിറ്റൽ സയൻസ് പാർക്കും സയൻസ് പാർക്കുകളും ഒക്കെ വലിയ പ്രൊജക്റ്റാണ്, 1,000 കോടിയൊക്കെയുള്ള ഒരു പാർക്കിന്. ആ കാര്യത്തിന് പ്രോഗ്രസ്സും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ തോതിൽ 2,000, 5,000, 10,000 കോടിയുടെ പ്രഖ്യാപനം നടത്തിയിട്ട് അങ്ങനെ വെറുതെ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. പ്രായോഗികമായി നടത്താവുന്ന കാര്യങ്ങളെന്ന നിലയിൽ
ഇതിനെ ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വലിയ തുകയൊന്നും അല്ല പറഞ്ഞേക്കുന്നത്, പക്ഷേ അതിലും അധികം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞ ബജറ്റിൽ ഇങ്ങനെ ഒരു ഒരു നയപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പറഞ്ഞിരുന്നു. അത് വിദ്യാഭ്യാസ രംഗം തുറന്നു കൊടുക്കുകയാണ്, സ്വകാര്യ നിക്ഷേപം, അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ തേടുന്നു. അപ്പോൾ അത് ഒരു പ്രഖ്യാപനമായിട്ട് ഇത്തവണ വരാത്തത് എന്തെങ്കിലും നയപരമായ സമവായത്തിൻ്റെ അഭാവത്തിലൊരു കാര്യമല്ല. കാരണം അത് എൽ ഡി എഫ് പൊതുവിൽ എടുത്തേക്കുന്ന കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, എൽ ഡി എഫിൻ്റെ ഉണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് നവകേരളം സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടിയും അതുപോലെ എൽ ഡി എഫും എടുത്ത കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. ഞങ്ങളുടെ പൊതുവിൽ പാർട്ടി ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ സഹകരിപ്പിക്കാവുന്ന കാര്യങ്ങളിലും ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ച ഇപ്പോഴും പഴയ കഴിഞ്ഞ തവണത്തെ നെഗറ്റീവ് ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് വന്നു എന്നാണ് ഇപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തന്നെ ഇന്നലെ നിയമസഭയിൽ വെച്ച് സൂചിപ്പിക്കുന്നത്. മറ്റ് പല സൂചകങ്ങളും സംസ്ഥാനത്തിന് അനുകൂലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അധിക വിഭവ സമാഹരണത്തിന് ഇത്ര അഗ്രസീവായ ചില നടപടികൾ ആവശ്യമുണ്ട്. സാമാന്യം നല്ല ഗ്രോത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഈ ഗ്രോത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് 20% പൊതുവിൽ ഈ സ്റ്റേറ്റ് ടാക്സുകളുടെ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000-13,000 crore വരുന്നില്ല. കേരളത്തിൻ്റെ കിട്ടാനുള്ള കട സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കട്ട് ചെയ്തത് മാത്രം 24,000 crore. ആ 24,000 crore കൂടാണ് ഇന്നലെ 2,100 crore കട്ടിയത്. വർധനം എത്രയാ? 13,000. അപ്പോഴും എത്ര ഗ്യാപ്പുണ്ട്? അത് 10,000-20,000 crore ഗ്യാപ്പ് കിടക്കുകയാണ്. ഇത് കൂടാതെ കൊടുക്കാനുള്ള ബാധ്യതകൾ വേറെയുണ്ട്. ഇതൊന്നും നമ്മളിപ്പോൾ അധികമായിട്ട് ഉണ്ടാക്കിയതല്ല, പൊതുവിലുള്ള ചെലവുകളാണ്. അപ്പോൾ ആ ഗ്യാപ്പ് കുറച്ചുകൊണ്ട് വരാനേ പറ്റുന്നുള്ളൂ. ഇത് സെൻട്രൽ ഗവൺമെൻറ് തരേണ്ട പണം തന്നെയാണെന്നുള്ളതിന് ഇപ്പം ജി എസ് ടിയുടെ തന്നെ നികുതി ശതമാനം ഇപ്പോൾ 11% ഉള്ളൂ. നേരത്തെ 16% സെയിൽ ടാക്സും അതുപോലെ ജി എസ് ടി തുടങ്ങിയ കാലത്ത്. ആ നികുതി കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്ന ശീലം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വർഷം ഒരു 15,000 crore അധികം കിട്ടും. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കുറച്ചത് തീരുമാനിക്കുന്ന എല്ലാവരാണല്ലോ. വെട്ടിക്കുറച്ചാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതുകൂടെയാണ് കാര്യം. അതുകൊണ്ട് നികുതി ഈ നികുതി എന്ന് പറഞ്ഞാൽ ഇത് ഈ വർദ്ധിച്ച നികുതി എല്ലാം കൂടെ എത്രയാണ്? 2,500 crore അടുത്താണല്ലോ. ഈ ഗ്യാപ്പ് എത്രയോ വലുതാണ്. പിന്നെ എന്തു പറഞ്ഞാലും ഇങ്ങനെ ഉള്ളത് മൊത്തം പലതരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നികുതി ചോർച്ച ഒരു പ്രധാന പ്രശ്നമാണ്. ഞങ്ങൾ തന്നെ മാതൃഭൂമി ന്യൂസ് തന്നെ ഒരു അന്വേഷണത്തിൽ അടുത്ത കാലത്തായിട്ട് വ്യാപാരി സമൂഹങ്ങൾ പലരും തന്നെ നികുതി എങ്ങനെ വെട്ടിക്കാമെന്നതിലൊക്കെ ചില ഗവേഷണങ്ങൾ ജി എസ് ടി ഒക്കെ കരുതി നടത്തുന്നുണ്ട്. അപ്പോൾ അത് നികുതി ചോർച്ച അടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ബജറ്റിൽ തന്നെ അതിന് ചില പ്രഖ്യാപനങ്ങൾ പറഞ്ഞു. അത് എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും? ഇപ്പോൾ പുനഃസംഘടന നടന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി കുറച്ചുകൂടി എക്യുപ്പ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പം ഇവരുടെ ട്രെയിനിങ് നല്ല പോലെയാണ്. ഓഡിറ്റ് ടിപ്പിക്കൽ ഓഡിറ്റ് സംവിധാനം ഇപ്പം നമ്മുടെ രീതിയിലില്ലല്ലോ. അപ്പോൾ അവർക്ക് അതിനെ എങ്ങനെ പ്രാക്ടിക്കൽ ഓഡിറ്റ്, അതിൻ്റെ പരിശീലനം നമ്മൾ വലിയ തോതിൽ ആളുകളെ ഇൻവോൾവ് ചെയ്ത് തന്നെ നടത്തുന്നുണ്ട്. ഈ ഇൻ്റലിജൻസും ഇൻവെസ്റ്റിഗേഷനും വളരെ പ്രധാനമാണ്. ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുക, ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ സാധാരണഗതിയിൽ കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ സർവീസ് കൊടുക്കുക. അങ്ങനെ നല്ലൊരു എഫക്റ്റ് വരത്തക്കോത്തിലാണ് പുനഃസംഘടന. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ജി എസ് ടി നടപ്പാക്കുന്നതോടുകൂടി സംസ്ഥാനത്തിനൊക്കെ വലിയ നേട്ടമുണ്ടാകും എന്നാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ജി എസ് ടിയിലേക്ക് മാറിയത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായോ? അന്ന് ജി എസ് ടിയുടെ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്ന വിശ്വാസവും സങ്കല്പവും അത് നല്ല വരുമാന വർധന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നടപ്പിലാക്കുന്ന ഈ കൗൺസിലിന് മുൻകൈ കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ വരിക? അപ്പോൾ ഇങ്ങനെ ടാക്സ് ഞാൻ പറഞ്ഞ 16% ജി എസ് ടി നടപ്പിലാക്കുന്ന സമയത്ത് റവന്യൂ ന്യൂട്രൽ റേറ്റ് അത് 11% എന്ന് പറഞ്ഞാൽ 3-1 പോയി. ആ ടാക്സ് റേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് ഈ വർഷം കിട്ടേണ്ടത് ഇപ്പം 30,000 crore കിട്ടും ജി എസ് ടി. ഈ വർഷം അതിന് ഒരു 45,000 crore കിട്ടിയേനെ. 15,000 crore നഷ്ടം അന്നത്തെ ആ അവരുടെ ജി എസ് ടി വന്നതിന് ശേഷം നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ വഴി മാത്രം വന്നിട്ടുണ്ട്. ആ ടാക്സ് റേറ്റ് നിലനിൽക്കുകയായിരുന്നെങ്കിൽ ജി എസ് ടി നടപ്പിലാക്കിയ 5 മുമ്പുണ്ടായിരുന്ന ടാക്സിൻ്റെ അതേ റേറ്റായിരുന്നു നിന്നിരുന്നെങ്കിൽ കേരളത്തിന് ഈ വർഷം 45,000 crore കിട്ടിയേനെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രായോഗികമായും കൂടി അവർ ചെയ്തിട്ട് ഇതിനെ ആകെ നാശമാക്കിയതാണ്. സർക്കാരിൻ്റെ മറ്റൊരു വലിയ ബാധ്യതയാണ് ഈ പെൻഷൻ, അതുപോലെ തന്നെ ശമ്പളം. ഇതിനൊക്കെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തോടുകൂടി വലിയൊരു ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ മേൽ വന്നു. ഏതാണ്ട് 47,000 എന്നുള്ളത് 92,000 crore ആയിട്ട് മാറി. അപ്പോൾ ഇനി ഒരു 5 കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം പ്രായോഗികമാണോ? അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ലല്ലോ.
സാധാരണഗതിയിൽ ഇപ്പൊ തുടർന്നു വരുന്ന കാര്യത്തിന് വ്യത്യസ്തമായിട്ടൊന്നും അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. പെൻഷൻ പ്രായം കൂടുന്നതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഇല്ല, ആലോചന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞതല്ലോ. അതെ, ഇത് കഴിഞ്ഞാലും ബജറ്റിന് ശേഷവും അങ്ങനെ ആലോചന ഇല്ല. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കുറിച്ച് ഉയർന്ന ചില വിമർശനങ്ങളുണ്ടല്ലോ, അത് ഇപ്പോൾ സാധാരണ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. അപ്പോൾ ചിലതൊക്കെ ധനമന്ത്രി റിവേർട്ട് ചെയ്യാറുണ്ട്, ചിലതൊക്കെ അങ്ങനെ. എന്തെങ്കിലും ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിച്ചിട്ട് മാറ്റം വരുത്താനോ തിരുത്താനോ ഉദ്ദേശിക്കുന്നുണ്ട്? ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും ജനകീയ പ്രതികരണം മന്ത്രി ശ്രദ്ധിക്കുന്നു. അല്ല, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്, അത് നടപ്പിലാക്കിയാലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണല്ലോ ആ അഭിപ്രായം വെച്ചേക്കുന്നത്. അതേസമയം ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു തുറന്ന സമീപനം തന്നെയാണ് വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ മുന്നണിക്കും പാർട്ടിക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ വരികയും വിമർശനങ്ങൾ വരികയും ചെയ്യും. പക്ഷേ എന്തിനാണ് ഇത് ചെയ്തത്, ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമുക്കൊന്നും ചെയ്യാതിരിക്കാം, പക്ഷേ ഇതെല്ലാം കൊളാപ്സ് ചെയ്യുന്ന സ്ഥിതി വന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശം നടപ്പിലാക്കുന്നതാണ് കേരളത്തിന് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതനുസരിച്ചിട്ടാണ്, ആവശ്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചർച്ചകളുടെ എല്ലാ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഒരു ബജറ്റിലൂടെ പരിഹരിക്കാൻ മാത്രം കഴിയുന്നതല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ. എന്നാലും കൂടുതൽ അധിക വിഭവ സമാഹരണത്തിലൂടെ, അതോടൊപ്പം തന്നെ ആഭ്യന്തര മൂലധന നിക്ഷേപത്തിലൂടെ, അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ധനമന്ത്രി പ്രതീക്ഷിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.